ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്ലിനിക്കൽ ടേം ആയിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനോട് അനുബന്ധിച്ച് ഏതെങ്കിലും ഒരു സാഡായിട്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ഞാൻ ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഒരു സ്റ്റേറ്റിനെയാണ് അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ തോട്ട്സ് റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലോട്ടൊക്കെ അത് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്രഷനെ നമ്മൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കോ നമ്മുടെ ചുറ്റോ ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക, പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഹലോ, എൻ്റെ പേര് ശരണ്യ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്ലിനിക്കൽ ടേം ആയിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനോട് അനുബന്ധിച്ച് ഏതെങ്കിലും ഒരു സാഡായിട്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ഞാൻ ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് അതിനോട് നമ്മൾ കാണിക്കുന്ന കുറച്ച് നേരത്തേക്കുള്ള ഒരു സാഡ്നെസ്സിനെയാണോ ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണോ ഡിപ്രഷൻ എന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഡിപ്രഷൻ എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു രണ്ടാഴ്ച കാലം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒന്നിനോടും ആരോടും ഒന്നും സംസാരിക്കാനും ഒരു താല്പര്യമില്ലാതെ പലപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റോട് ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ഒരു തരത്തിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ നമ്മളൊരു രണ്ടാഴ്ചക്കാലം തുടരെ ഒരു സാഡ്നെസ് എന്ന് പറയുന്ന ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും ആളുകൾ ഡിപ്രഷനാണെന്ന് പറയാറുണ്ട്. എന്നാൽ ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു രണ്ടാഴ്ചക്കാലത്തോളം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സാഡ്നെസ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും എനിക്കൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എല്ലാത്തിലും ഒരു ലോ എനർജി കാണിക്കുന്ന ഒരു സ്റ്റേറ്റിനോടൊപ്പം തന്നെ നമ്മൾ അപ്പറ്റൈറ്റിനെയും സ്ലീപ്പിനെയും ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പറ്റൈറ്റിനെ നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് അപ്പറ്റൈറ്റിനെ ഇത് ബാധിക്കുന്നത്. ചില ആളുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിപ്രഷനുള്ള ആളുകൾ തന്നെ ഒരുപാടായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അതേപോലെ ചില ആളുകൾ നോക്കുന്ന സമയത്ത് ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാതെ ഫുഡിനോടൊരു അവേർഷൻ ഒക്കെ കാണിക്കുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ചില ആളുകളിൽ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. മേ ബി അവരുടെ മോസ്റ്റ് ഓഫ് ആ ഒരു ഡേൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ചിലവഴിക്കുന്നത് ഉറക്കത്തിലൂടെ ആയിരിക്കും. ചില ആളുകളെ നോക്കുന്ന സമയത്ത് ഒട്ടും ഉറക്കം കിട്ടാത്ത അവസ്ഥയും നമ്മൾ കണ്ടു വരാറുണ്ട്. സോ സ്ലീപ്പ് എന്ന് പറയുന്നതും അപ്പറ്റൈറ്റ് എന്ന് പറയുന്നതും രണ്ട് വിധത്തിലാണ് ഡിപ്രഷനുള്ള ആളുകളെ ബാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ മൂന്ന് നമ്മൾ ഒരു കോഗ്നിറ്റീവ് സൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് മൂന്ന് തരത്തിലാണ് ആളുകളെ ബാധിക്കുന്നതായിട്ട് കാണാറുള്ളത്. അതിന് നമ്മൾ പറയുന്ന സമയത്ത് വെർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ് ആൻഡ് ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്ന ടേം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. വെർത്ത്ലെസ്നെസ് എന്ന് പറയുന്നത് ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു തോട്ട് വരാം. ഞാൻ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നും ആയിട്ടില്ല, ഇത്രയും കാലം കൊണ്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളെ സെൽഫിനെ കുറിച്ചിട്ടുണ്ടാവുന്ന ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഒരു വെർത്ത്ലെസ് ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരിൽ കാണുന്ന ഒരു കാര്യമാണ് ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്നത്. എൻ്റെ ലൈഫ് എന്തായാലും ഇതേപോലെയൊക്കെ വന്നു, ഇത് ഇനി ഒന്നും മാറാനൊന്നും പോകുന്നില്ല, മാക്സിമം മാറിയ തന്നെ ഒരുപാട് ചേഞ്ച് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, സോ ഇനി എന്തിനാണ് ലൈഫ്, ഇങ്ങനെ തന്നെയല്ലേ പോണത്, ഇനി ഒരു ചേഞ്ച് ഉണ്ടാവില്ല, മേ ബി എൻ്റെ ലൈഫ് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക, ഇനി ഒരു എൻജോയ്മെൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി
ഒരു ഹോപ്പ് ഇല്ലാത്ത തോട്ട്സുകളൊക്കെ അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹെൽപ്ലെസ് ഫീലിങ്ങും നമ്മൾ ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഹെൽപ്ലെസ് എന്ന് പറയുന്ന സമയത്ത് മേ ബി അവരുടെ ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ട പോലെ എനിക്ക് ആരുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ കെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ള ഒരു ലോൺലിനെസ് ഫീലിംഗ് ഒക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട്. സോ ഒരു ഡിപ്രഷൻ ഉള്ള ആളുകളിൽ നമ്മൾ അല്ലെങ്കിൽ ആൾക്ക് ഡിപ്രഷനാണെന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു എല്ലാത്തിലും ഒന്നിലും ഒരു എൻജോയ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ, എല്ലാത്തിനോടും ഒരു ലോ എനർജി കാണിക്കുക, അതേപോലെ തന്നെ അവരുടെ അപ്പറ്റൈറ്റിനെ സ്ലീപ്പിനെ അതോടൊപ്പം തന്നെ ഹോപ്പ്ലെസ്നെസ് ഹെൽപ്ലെസ്നെസ് ആൻഡ് വെർത്ത്ലെസ്നെസ് എന്ന് പറയുന്ന ഈ ഒരു കോഗ്നിറ്റീവ് ട്രയാഡും കൂടെ വരുന്ന സമയത്താണ് അതൊരു ഡിപ്രഷനായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ചില ആളുകളിൽ ഇത് മാറി സൂയിസൈഡൽ ഐഡിയേഷനിലോട്ടൊക്കെ മാറാറുണ്ട്. ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡറിലോട്ടൊക്കെ മാറുന്ന സമയത്താണ് സൂയിസൈഡൽ തോട്ട്സ് നമ്മൾ ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അത്തരത്തിലുള്ള ആളുകളിൽ ഒരു കോഗ്നിറ്റീവ് ട്രയാഡ് കൂടാതെ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ആരുമില്ല, ഇനി എൻ്റെ ഫ്യൂച്ചറിൽ ഒരു ഹോപ്പൊന്നും ഇല്ല എന്നുള്ള തോട്ടിനോടൊപ്പം അല്ലെങ്കിൽ ഈ ഒരു തോട്ട് ആളെ പതിയെ ഒരു സൂയിസൈഡൽ ഐഡിയേഷനിലോട്ട് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. മേ ബി അവർക്ക് ആ ഒരു സൂയിസൈഡ് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവുന്ന സൂയിസൈഡൽ തോട്ട്സ് സൂയിസൈഡൽ ഐഡിയേഷൻസ് അല്ലെങ്കിൽ അത് അവരെ ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അവരിൽ കൂടുതലായിട്ടും നമ്മൾ കാണാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റിനെയാണ് അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ തോട്ട്സ് റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലോട്ടൊക്കെ അത് മാറുന്നുണ്ട് എങ്കിൽ ആ ഒരു ഡിപ്രഷനെ നമ്മൾ മേജർ ഡിപ്രസീവ് ഡിസോർഡറായിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും സിംറ്റംസ് ആണ് പൊതുവെ ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത് ബയോളജിക്കൽ റീസൺസ് തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലുണ്ടാവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ അവരിലെ അളവിലുണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ടാണ് ഒന്നാമത് ഈ ഒരു ഡിപ്രഷൻ വരുന്നത്. സെറോട്ടോണിൻ നോറെപ്പിനെഫ്രിൻ പോലെയുള്ള ഹോർമോണിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു വൾണറബിലിറ്റി ഫാക്ടറും കൂടെ ഈ ഒരു ഡിപ്രഷൻ്റെ കാരണമായിട്ട് പറയാറുണ്ട്. പണ്ട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം മേ ബി അന്ന് നമ്മൾ അതിനെ നല്ല രീതിയിൽ കവറപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും അന്ന് നമ്മൾ സഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ മേ ബി അത് ഒരാളുടെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ആവാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് അല്ലെങ്കിൽ അത് വിറ്റ്നസ് ചെയ്തതാവാം, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവൻറ്റിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇതിനുള്ളൊരു ഡിപ്രഷൻ എന്ന് പറയുന്നതിനൊരു വൾണറബിലിറ്റി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. സോ വൾണറബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്രഷനുള്ള മറ്റൊരു കാരണമായിട്ട് നമ്മൾ പറയാറുണ്ട്. സോ നമുക്കോ നമ്മുടെ ചുറ്റുപാടോ ആർക്കെങ്കിലും ഡിപ്രഷൻ ആണോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴേക്കും അതിലൊന്ന് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളിലോട്ട് മാത്രം നമ്മൾ കാണിച്ചു വരുന്ന ഒരു സാഡ്നെസ്സിനെ അല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്, മറിച്ച് ഇത്തരത്തിൽ ഒരു രണ്ടാഴ്ച കാലത്തോളം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കോ നമ്മുടെ ചുറ്റും ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക, പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഒരു സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സുകളൊക്കെ ഉണ്ട് എങ്കിൽ ഉടനെ ഒരു മെഡിക്കൽ പ്രൊഫഷനെ കാണേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അവരടുത്ത് പോകുന്ന സമയത്ത് ഡിപ്രഷൻ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ടൂളുകളും കാര്യങ്ങളും അവൈലബിളാണ്. അതിൻ്റെ ഹെൽപ്പോടു കൂടെ അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉടനെ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.